കൂട്ടർക്കും ഞങ്ങളുടെ പുതിയൊരു ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പം അതിനുള്ള തെറ്റുകൂട്ടുകളൊക്കെ കാണുമായിരിക്കും. ഫസ്റ്റ് ചാനൽ ഞങ്ങളത് പുതിയ ചാനൽ തുടങ്ങി, അതിൻ്റെ പേരാണ് ടെക് ടു ഫ്രീക്സ്. ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ കൂടാതെ ഞങ്ങളുടെ പുതുപുത്തം വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പം ഞാൻ ഈ ഒരു അൺബോക്സ് വീഡിയോ വന്നിരിക്കുന്നത് എന്തോ നിങ്ങൾ വിചാരിക്കത്തില്ലേ, അവർക്ക് അൺബോക്സ് ചെയ്ത് തന്നെ കാണാം. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോയാലോ. അപ്പോൾ ഗൈസ്, നമുക്ക് സാധനം കഴിക്കേണ്ടത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഏകദേശം 779 രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഫ്ലിപ്കാർട്ടിൽ. അല്ല എന്ന് നോക്കിയിട്ടില്ല, വേറെ സൈറ്റിൽ നിന്നാണ് നോക്കിയത്. പിന്നെ അത്യാവശ്യം നല്ലൊരു പാക്കേജ് തന്നെയാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ കഴിച്ചു വന്നിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. എൻ്റെ പറഞ്ഞ ഒരു മരണമാസ് ലുക്കാണ് ഇതിൻ്റെ അകത്ത് തന്നെ. നേരത്തെ ബബിൾ, പിന്നെ അതിൻ്റെ പുറമെ ഒരു ബില്ലുണ്ട്, അത് നമുക്ക് മാറ്റി വെച്ചേക്കാം. പിന്നെയാണ് ഇതിൻ്റെ ബബിൾ റാപ്പ് എന്ന്, ബബിൾ റാപ്പിന് പറയും ഇപ്പോൾ പ്ലാസ്റ്റിക് ചോദിച്ചില്ല. പിന്നെ ബബിൾ റാപ്പിന് പറയുമ്പം ഒരു പേപ്പറാണ്, പേപ്പറിൻ്റെ ഒരു സാധനമാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ബബിൾ റാപ്പ് ആയിരുന്നു ഞെക്കി പൊട്ടിക്കാൻ പറ്റുന്നത്. ഇപ്പം ദിവസം നമുക്ക് തുറന്നു നോക്കാം. അതിന് ഇനി അതൊന്ന് മാറ്റുമ്പം ഇപ്പോൾ നമ്മുടെ പുലി നാളെ വരുന്നു ദാണ്ട് വീരുന്നു മോനെ. ഒരു രക്ഷമില്ലാത്ത ലുക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സൂപ്പർ എക്സ്ട്രാ ബാസ്, ഫെദർ ലൈറ്റ് ആൻഡ് ഫ്രീ കോയിൻ പിക്കപ്പ്, അങ്ങനെ കുറേ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ബട്ടനൊക്കെ ഉണ്ട്, നല്ല നല്ല ഫോൾഡ് ചെയ്യാന്നൊക്കെയാണ് എഴുതി വെക്കുന്നത്. പിന്നെ ബോട്ടിൻ്റെ പിന്നെ അതുപോലെ തന്നെ പുറയിലും എഴുതിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും സറ്റത്തൊരു ബോട്ടിൻ്റെ ചിഹ്നമുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നുന്ന കാര്യം എന്താണെന്ന് അറിയാമോ, ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 2,490 രൂപയാണ് ഇതിനകത്ത് വില എഴുതിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എഴുതിയിരിക്കുന്നത് വെറും 779 രൂപയ്ക്കാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. നേരത്തെ പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പൂജ ഇപ്പോൾ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിത് തുറക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത പാക്കേജ് ഞങ്ങൾ ഈ പറഞ്ഞത്, ബോട്ടിൻ്റെ ഒരു രക്ഷയില്ലാത്ത പാക്കേജ് ആണ്. ഞാൻ വേറെ നോക്കിയിട്ടില്ല ബോട്ട്. ഞാൻ ഇപ്പോൾ ഇത് തോന്നുന്നതിൽ നല്ലൊരു പാക്കേജ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. പിന്നെ അവിടെ ഒരു ബോട്ടിൻ്റെ സ്റ്റിക്കർ ഉണ്ടാകും. ഇട്ടാ നമ്മുടെ മരണമാസാനം ഇട്ടാ വെളി വന്നിരിക്കുന്നു. അതിൻ്റെ പുറമെ ഒരു വാറണ്ടി കാർഡും കൂടെ തന്നിട്ടുണ്ട്. ഒരു വർഷത്തെ വാറണ്ടി ആണ് ഇവർ നമ്മുടെ കമ്പനി വാറണ്ടി തന്നിരിക്കുന്നത്. ഒരു വർഷത്തെ വാറണ്ടി. പിന്നെ എന്താ വേണം, പിന്നെ നമ്മുടെ സാധനം എടുക്കാണ്. ഇപ്പോൾ നമ്മുടെ ഹെഡ്സെറ്റ് ആണ്, ബോട്ടിൻ്റെ ഹെഡ്സെറ്റ് ഇതാണ്, ഇതാ വെളി വരുന്നു. ഹോ ഹോ, ഒരു രക്ഷയില്ലാത്ത ഹെഡ്സെറ്റ്. ഇതിൻ്റെ വാർ ക്വാളിറ്റി ഒരു രക്ഷയില്ലാന്ന് എനിക്ക് തോന്നുന്നു, നമ്മൾ കാണുമ്പോഴേ ആരും തോന്നുന്നു. പിന്നെ ഇതാണ് മെറ്റാലിക് റോഡാണ് ഇതിൻ്റെ നടുക്കൊക്കെ. പിന്നെ അതിൻ്റെ വയൻ നറ്റോ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഒരു മെറ്റൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആ സാധനം കഴിച്ചു കളയാം. പിന്നെ വയറിന് പക്ഷേ വയറിന് നല്ലൊരു നീളം തന്നെ ഈ വയറിന് ഞാൻ നോക്കിയിട്ട് കാണുന്നു. അപ്പോൾ അതിൻ്റെ ബുഷൊക്കെ നോക്കിയിട്ട് നല്ലൊരു ബുഷാണെന്ന് തോന്നുന്നു. നമുക്ക് വെച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റൂ. തൊട്ട് നോക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, നല്ലൊരു ക്വാളിറ്റി. പിന്നെ ഇതിൻ്റെ പിന്നെ പറയാതിരിക്കാൻ പറ്റാത്ത എന്ത് തരുമോ, ഇതിൻ്റെ സൈഡിലത്തെ ബോട്ട് എഴുതിക്കുന്ന സ്ഥലത്തൊക്കെ നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ തന്നെയാണ്, ബിൽഡ് ക്വാളിറ്റി ഒക്കെ കൂടെ. പിന്നെ എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് തോന്നുന്നു, രണ്ട് ഡിസഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത്, ഈ ബോട്ടിൻ്റെ ഒരു ലോഗോ സൈഡിൽ വരണമായിരുന്നു. ഈ ബഡ്സിൻ്റെ സോറി നമ്മൾ ചെവി വെക്കുന്നതിൻ്റെ താഴെ അതിൻ്റെ അവിടെ, എന്നിട്ട് പിന്നെ ഇവിടെ അത് ബോട്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഒടുവിലൊക്കെ പിന്നെ ഒരു രക്ഷയുടെ സാധനം കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല, അത് ഭയങ്കര സാധനം തന്നെ. പിന്നെ ഐ വോൾ ഞങ്ങളത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ, ഐ വോളിത്തെ വോളിത്ത് ഇട്ടപ്പോൾ ഉണ്ടല്ലോ ഈ സൗണ്ട് ലീക്ക് ആവുന്നു. അപ്പം നമ്മൾ ഇത് കുറേ നേരം ഉപയോഗിച്ച് നോക്കി. അത്യാവശ്യം നല്ലൊരു സൗണ്ട് എഫക്റ്റ് തന്നെയാണ് ഇതിന് നൽകുന്നത്. പിന്നെ വെളി നടക്കുന്ന ഒരു കാര്യം നമുക്ക് ഞാൻ തന്നു അറിയത്തില്ല. ഇതിന് അത്യാവശ്യം നല്ല നോയിസ് കാൻസലേഷൻ തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൗണ്ട് അധികം വെളിയിലോട്ട് ലീക്ക് ആവശ്യമില്ല. പിന്നാണ് ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കാണെങ്കിൽ രണ്ട് സൈഡിലും കൂട്ടാൻ കുറയ്ക്കാനുള്ള ഇതുണ്ട്. ഇതിനാണെങ്കിൽ ഇങ്ങനെ നമുക്ക് വെക്കുകയും ചെയ്യാം. പിന്നെ ഇതിന് 150 ഗ്രാം ഭാരം ഉള്ളൂ ഞങ്ങൾ നോക്കി. അപ്പോൾ വെതർ ലൈറ്റാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്യാൻ പറ്റും. പിന്നാണ് ഇത് നല്ലപോലെ ഫോൾഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, ദൂരയാത്രയാണ് പോവുകയാണെങ്കിൽ, നമുക്കിപ്പോൾ അത് ക്യാരി ആണെങ്കിൽ, വലിയ അടിച്ചിട്ടാണെങ്കിൽ നമുക്ക് സ്ഥലം കാണത്തില്ല. ഇതാണെങ്കിൽ നമുക്കാണെങ്കിൽ എവിടെ വേണമെങ്കിലും ബാഗിൻ്റെ മുകളിൽ വെക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ
കുത്തുന്ന സ്ഥലം നോക്കിയാൽ ഒരു മെറ്റാലിക് ഇതാണ് വന്നിരിക്കുന്നത്. ഇത് പെട്ടെന്നൊന്നും പോകത്തില്ല, കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെയാണ് ചിലപ്പം ഓടി നിൽക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. പിന്നെ ഇതിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ഒരു സ്പ്രിംഗ് ഉണ്ട്, കാരണം ഇത് വളയായിരിക്കുന്നത്, ഇത് ഒടിയായിരിക്കാൻ വേണ്ടിയാണ് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ വയർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വയർ ക്വാളിറ്റിയാണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ വന്നിരിക്കുന്നത് ഒരു മൈക്ക് ഉണ്ട് ഇവിടെ, പിന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ ആണെങ്കിൽ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അത് പറയണമല്ലോ, എന്തായാലും എല്ലാം പറയണമല്ലോ. നമ്മൾ പറയുമ്പോൾ ഇവിടെ മൊത്തം മെറ്റഡാണ്. പിന്നെ അതിൻ്റെ നടുക്കൊരു മെറ്റാലിക് ഒരു വളയാണത്, ഇത് മൊത്തം മെറ്റഡാണ്. പിന്നെ വന്നിരിക്കുന്ന മൊത്തം ബിൽഡ് ക്വാളിറ്റി നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, പ്ലാസ്റ്റിക്കിൻ്റെ നല്ലൊരു സാധനമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബുക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സാധനം, പക്ഷെ നല്ലൊരു വ്യൂ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ മണ്ടയിലെന്ന് പറഞ്ഞാൽ അതും പ്ലാസ്റ്റിക്കാണ്. അതിൻ്റെ മണ്ടയിൽ നല്ലൊരു നമ്മുടെ തലയിൽ ഒക്കെ വരുന്ന നല്ലൊരു സ്പോഞ്ച് ഒരു സാധനം വന്നിരിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ റിവ്യൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ പുതിയൊരു ചാനലാണ്, അപ്പോൾ തെറ്റ് കുട്ടികളൊക്കെ കാണും, അതുകൊണ്ട് അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാൻ. പിന്നെ സബ്സ്ക്രൈബ്, പിന്നെ കാര്യം പറഞ്ഞു, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്ന ആശംസിച്ചോട്ടെ.